ഇല്ല വിശേഷങ്ങൾ. എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും, ഓണം ആഘോഷിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, പിന്നെ ഈ ഓണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്കിൻ ക്ലിയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 26 ദിവസം വരെ നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുന്നുണ്ട്. സ്കിൻ ക്ലിയർ ചലഞ്ച് തുടങ്ങിയിട്ട് 26 ദിവസം കഴിഞ്ഞു. ഇനി 27, 28, 29, 34 ദിവസം കൂടെ നമുക്ക് ഉണ്ട്. അത് നമുക്ക് ഈ ഓണത്തിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓണം ആഘോഷിച്ചതെന്നുള്ളതോ അതിനെപ്പറ്റി കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നലെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇത് ഓണത്തിൻ്റെ അന്ന് രാവിലെയാണ്. ഇപ്പോൾ ഞാൻ എണീച്ച് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്തതിനെ കൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ തൊഴാന്ന് കരുതി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ തൊഴുവാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഓണസദ്യ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓണസദ്യക്കെ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ ദോശ സാമ്പാറായിരുന്നു. പിന്നെ രാവിലെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര തിരക്കുള്ള ദിവസമാണ് ഓണത്തിൻ്റെ അന്നെന്ന്. അപ്പോൾ ഞങ്ങൾ വെജിറ്റേറിയനാണ് ഉണ്ടാക്കാറുള്ളത്. നോൺ വെജ് ഉണ്ടാക്കാറില്ല എന്നല്ല, ഓണത്തിൻ്റെ അന്ന് നോൺ വെജ് ഉണ്ടാക്കാറില്ല, വെജിറ്റേറിയനാണ് ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഞാനിന്ന് ഇവിടെ ഒരു എന്താ കഴിച്ചോ ഒരു 18 ഐറ്റംസ് വിഭവങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഞങ്ങൾക്ക് സാധാരണയായിട്ട് കുറെ ഗസ്റ്റൊക്കെ ഉണ്ടാവും, നെയ്ബേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം കൊറോണ ആയത് കൊണ്ട് അത്ര ആളൊന്നുമില്ല. ഞാൻ നെയ്ബേഴ്സ് അടുത്തുള്ള ഞങ്ങളെ തൊട്ടടുത്ത അയൽവാസികൾ, ഞങ്ങളൊരു വീട് പോലെയാണ്. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ സാധാരണ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാറാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് അങ്ങനെ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് അവർക്ക് വീട്ടിലേക്ക് കൊടുത്തേച്ചു. അങ്ങനെയൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ഓണം. എന്തൊക്കെയായാലും നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ഓണത്തിന് നല്ല ഉഷാറാക്കാം. കൊറോണയൊക്കെ മാറി നമുക്കൊരു ഹാപ്പി ഓണം ഉണ്ടാവും. എല്ലാവർക്കും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വിഭവങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കാണണ്ടേ. ഇത്തരം സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പപ്പടം കാച്ചിട്ടുണ്ട്, അച്ചാറ്, അവിയൽ, കൂട്ടുകറി, പച്ചടി, കാബേജ് ഉപ്പേരി, ഓലൻ, പിന്നെ പൈനാപ്പിൾ പച്ചടി. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഞ്ചിപ്പുളി, പിന്നെ ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി, ഉപ്പ് വെച്ചിട്ടുണ്ട്, പഴം, പിന്നെ പായസം, കുടിക്കുന്ന വെള്ളം, രസമുണ്ട്, മോരുണ്ട്. ഇത്രയും ഐറ്റമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നു രാവിലെ തൊട്ട് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഹസ്ബൻഡും മോനൊക്കെ ഹെൽപ്പ് ചെയ്ത് തന്നു, തേങ്ങ അവർ ചെറിയ തന്നു, പിന്നെ എല്ലാ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിനി ഭക്ഷണം കഴിക്കട്ടെ. അപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ രണ്ടാളും മാത്രമാണോ ഭക്ഷണം കഴിക്കുന്നത്. മോനും അച്ഛനൊക്കെ നേരത്തെ കഴിച്ചു, അങ്ങനെ ഒരെണ്ണാളും നേരത്തെ കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറെ പണികളൊക്കെ ഉള്ളതിനെ കൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ കഴിക്കാൻ വിചാരിച്ച്, ആ പണികളൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അച്ഛനും മോനും നേരത്തെ കഴിച്ചു, ഞങ്ങളും അപ്പൊ കഴിക്കുന്നു. അപ്പൊ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ എല്ലാവർക്കും ഇനി ഓണമൊക്കെ നാളെ ഇപ്പോൾ ഓണം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്കിൻ ക്ലിയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.